ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ് ഞാൻ. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഹ്യൂജ് OTT അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. ഹ്യൂജ് OTT അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ക്രേസി ആയിട്ടുള്ള അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 3 മാസം ആമസോൺ പ്രൈം റിലീസ് ചെയ്യാനുള്ള ഏകദേശപ്പെട്ട സിനിമകളുടെയൊക്കെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെ സിനിമയാണെന്നുള്ളതും ഏതൊക്കെ ഡേറ്റിലാണെന്നുള്ളതും ഏതൊക്കെ സിനിമകൾ നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ആവും, നമ്മൾ ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, ആ ഒരു സിനിമകളൊക്കെ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ ഒരു അപ്ഡേറ്റിൽ പങ്കുവയ്ക്കാം. ആൻഡ് ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദയവായി എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ആമസോൺ പ്രൈമിൽ അടുത്തൊരു 3 മാസം നമുക്കിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ള മൂവീസിൽ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നോക്കാം. എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചാലേ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ ഒരു കട്ടിങ് വരാത്ത രീതിയിൽ ഒരു 1 ടൈം ടേക്കായിട്ട് നമുക്ക് തീർക്കാൻ തന്നെ നോക്കാം. ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയാണ്. ഒക്ടോബർ 15 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒഫീഷ്യലായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ സൗബിൻ ഷാഹിർ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രേസ് ആൻ്റണി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർവതി തിരുവത്തൊക്കെ ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ക റൊമാൻസ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിനിമയ്ക്കുള്ളിൽ തന്നെ സിനിമ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സിനിമ ഷൂട്ട് ചെയ്യുന്നതും അതിനകത്ത് ചെറിയൊരു കോമഡിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ചെറിയ റൊമാൻസും ചെറിയ റിലേഷൻഷിപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഡ്രാമ ഫാമിലി മൂവി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള മൂവി ആയിട്ട് മാറട്ടെ എന്നുള്ളൊരു ആശംസയോടുകൂടി ഞാൻ അടുത്തൊരു സിനിമയിലേക്ക് പോവാണ്. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഭീമസേന നളമഹാരാജ എന്ന് പറയുന്ന സിനിമയാണ്. ഒക്ടോബർ 29 ഈ ഒരു സിനിമ നമ്മുടെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കന്നഡ മൂവിയാണ്. ഇതിൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് തരുന്നൊരു സിനിമ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു ഫീച്ചർ മൂവിയാണ്. ആൻഡ് അടുത്ത മറ്റൊരു സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒക്ടോബർ 30 റിലീസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകനായിട്ടുള്ള സൂര്യയുടെ സിനിമയാണ് സൂര്യരായി പൊട്ടർ എന്ന് പറയുന്ന സിനിമ. ഒക്ടോബർ 30 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. എത്ര പേരാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് ഞാനും എക്സ്പെഷ്യലി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്, എത്രമാത്രം ഇമ്പാക്റ്റ് തരും എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട്. ആൻഡ് അടുത്ത മറ്റൊരു പടം എന്ന് പറയുന്നത് ചലാങ് എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയാണ്. ഇത് നവംബർ 30 ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡ്രാമ മൂവിയാണെന്നൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. നവംബർ 30 ഈ ഒരു ചലാങ് എന്ന് പറയുന്നൊരു ഹിന്ദി സിനിമ അവൈലബിൾ ആണ്, നമുക്ക് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് അടുത്തൊരു പടം എന്ന് പറയുന്നത് മന്നേ നമ്പർ 13 എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇത് നമ്മുടെ ഒരു കന്നഡ ലാംഗ്വേജിൽ വരുന്നൊരു സിനിമയാണ്. നവംബർ 19 ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കന്നഡ സിനിമ എന്ന് പറയുന്നത് ഒരു റൊമാൻസ് അതുപോലെ തന്നെ ഒരു ഹൊറർ മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും ഒഫീഷ്യലായിട്ട് നമുക്കറിയില്ല, നമ്മളത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. ആൻഡ് അടുത്ത മറ്റൊരു പടം എന്ന് പറയുന്നത് ഒരു തെലുങ്ക് സിനിമയാണ്, ഒരു റൊമാൻസ് ജേണലിൽ വരുന്നൊരു സിനിമയാണ്. മിഡിൽ ക്ലാസ് മെലഡീസ് എന്ന് പറയുന്നൊരു പടം. നവംബർ 20 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ആമസോൺ പ്രൈം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു മന്ദാരം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഫസ്റ്റ് ഒരു നായികയായിട്ട് വന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ ആസിഫ് അലീഡ, ആ ഒരു നായികയാണ് ഇതിനകത്ത് നായികയായിട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു പക്ക റൊമാൻസ് സിനിമ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അടുത്ത മറ്റൊരു പടം എന്ന് പറയുന്നത് ദുർഗാവതി എന്ന് പറയുന്നൊരു ഹിന്ദി ഹൊറർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ഇത് ഡിസംബർ 11 റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ആമസോൺ പ്രൈം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൊറർ സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി അടുത്ത് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ഡിസംബർ 11 ആമസോൺ പ്രൈമിൽ. ആൻഡ് അടുത്ത മറ്റൊരു പടം എന്ന് പറയുന്നത് മാര എന്ന് പറയുന്ന പടമാണ്. ഡിസംബർ 17 ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് അവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു മാര എന്ന് പറയുന്ന പടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാർലി എന്ന് പറയുന്നൊരു പടം ഉണ്ടല്ലോ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ, ആ ഒരു പടത്തിൻ്റെ സെയിം റീമേക്ക് ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എത്ര പേരാണ് ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അത് ലാസ്റ്റിൽ പറയാനുള്ള ഒരു ഫൈനൽ മൂവി എന്ന് പറയുന്നത് കൂലി നമ്പർ 1 എന്ന് പറയുന്നൊരു പടമാണ്. ഇത് ഹിന്ദിയിലാണ് ഈ ഒരു ഹിന്ദി സിനിമ, നമ്മുടെ വരുൺ ധവാൻ്റെ സിനിമയാണ്. ഇത് ക്രിസ്മസിനാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ആമസോൺ പ്രൈം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 25 ഡേറ്റ് കൺഫേം ചെയ്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആമസോൺ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യാനായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സിനിമകൾ എന്ന് പറയുന്നത്. ഒരു ഹ്യൂജ് ലിസ്റ്റ് ചെയ്യാനുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ദയവായി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ദയവായി എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനലിൽ, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആൻഡ് അടുത്ത നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അണ്ടിൽ ദാൻ, ബൈ നസീം, സാനിങ് ഓഫ് യു, ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ.